റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ പാട്ടുപാടണം, റാലി വേണം, പള്ളി അലങ്കരിക്കണം, ലക്ഷങ്ങൾ പൊടി പിടിക്കണം. വല്ലാഹി തംഗാ തന്നെയാണ് സത്യം. നബിദിൻ ആഘോഷത്തിന് വേണ്ടി എന്റെ പ്രിയപ്പെട്ട ഗ്രാമവാസികൾ, മഹല്ലുവാസികൾ, അതിന്റെ കമ്മിറ്റിക്കാർ, പ്രമാണിമാർ, ഉലമാക്കൾ ഒക്കെ കേട്ടോളൂ. ഒരു 5 പൈസയാണ് ചെലവഴിച്ചതെങ്കിലും ഒരു 5 പൈസന്റെ കൂലി അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. കിട്ടോ? എന്തുകൊണ്ടറിയോ ചങ്ങായിമാരെ, എന്റെ പ്രായത്തിൽ മൂത്ത പ്രിയപ്പെട്ട പിതാക്കന്മാരെ, മാതാക്കളെ, ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പൂർത്തിയാക്കാൻ പറഞ്ഞ 2 കാര്യങ്ങളാ ഈമാനു അമലു സാലിഹാത്ത്. ഈമാൻ പൂർത്തിയാക്കാൻ 3 ഷർത്തുണ്ട്, അത് വേറെ നിൽക്കട്ടെ. അമലു സാലിഹാത്ത് പൂർത്തിയാവാൻ 2 ഷർത്തുകളുണ്ട്. നമ്മളിപ്പോ നബിദിന ആഘോഷ പരിപാടിക്ക് കൊടി കയറ്റും, പ്രസിഡന്റ് ഖതീബ് ദുആ ചെയ്യൂലേ, അല്ലാഹുവേ ഈ സ്വാലിഹായ അമല ഖബൂലാക്കണേ, ചെയ്യലേ? ഇത് സ്വാലിഹായ അമലാവാൻ 2 ഷർത്തുണ്ട്. അതിൽ ഒന്ന് ശറഇയാവണം ചെയ്ത അമൽ, ശറഇൽ നിയമമാക്കപ്പെട്ട പ്രവർത്തനമാവണം ഈ ചെയ്തത്. എങ്ങനെയാ ശറഇൽ നിയമമാക്കപ്പെടുക? ഒന്നുകിൽ മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മാതൃക വേണം, അല്ലെങ്കിൽ സ്വഹാബാക്കളിൽ നിന്ന് മാതൃക വേണം, അല്ലെങ്കിൽ താബിഈങ്ങളിൽ നിന്ന് വേണം, ഇല്ലെങ്കിൽ തബഉ താബിഈങ്ങൾ അഥവാ സലഫുൽ ഉമ്മത്തിൽ നിന്ന്, ഈ ഉമ്മത്തിന്റെ മുൻഗാമികളിൽ നിന്ന് മാതൃക വേണം. എങ്കിലേ അത് ശറഇയായ അമലാണ് എന്ന് പറയാൻ പറ്റൂ. നബിദിൻ ആഘോഷത്തിന് ഏത് മുൻഗാമിയിൽ നിന്നാണ് നമുക്ക് പിന്നെ ഒരു ആധികാരിക പറയാൻ പറ്റുക? ഏത് മുൻഗാമിയിൽ നിന്ന്? തഴാസ്താന്റെ പാട്ടെന്താ? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജറ 300 ശേഷം വന്നതാ. 300 എന്ന് പറഞ്ഞാൽ സലഫുൽ ഉമ്മയുടെ കാലത്തിന് ശേഷം. ഈ 3 നൂറ്റാണ്ട് ഒന്ന് ഖൈറുൽ ഖുറൂനി ഖർനി, എന്റെ പ്രിയപ്പെട്ട ഹബീബായ തങ്ങളുടെയും ശിഷ്യന്മാരായ സഹാബാക്കളുടെയും കാലം നമുക്ക് ആധികാരികളുള്ള കാലമാണ്. സുമല്ലദീന യലൂനഹും, പിന്നെ തൊട്ടടുത്ത 100 താബിഈങ്ങളുടെ. സുമല്ലദീന യലൂനഹും, പിന്നെ അതിന്റെയും തൊട്ടടുത്ത 100 തബഉ താബിഈങ്ങളുടെ. ഇത് ശറഇയായ ഒരു നിയമം നമുക്ക് ചെയ്യാൻ ആധികാരികമായി കാണാവുന്ന 100 ഇതിലൊന്നും പെട്ടിട്ടില്ല നബിദിൻ ആഘോഷം. പിന്നെ എങ്ങനെ അമലു സാലിഹാത്ത്? 2 ഷർത്ത് ചെയ്യുന്നത് ഇഖ്ലാസോടെയാവണം എന്നത്. 2 ഷർത്താണ് ഒരു അമലു സാലിഹാവാൻ. വെറുതെ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് അമലു സാലിഹാത്താക്കണെന്ന് പറഞ്ഞ അള്ളാഹു ആക്കുവോ? ഇത് രണ്ടും ചേർന്ന് വരണം. ശരി, ഒരു കാര്യം, ഒന്നിൽ ഇഖ്ലാസ് വന്നു പക്ഷെ ശറഉ വന്നില്ല, കബൂലല്ല. ഒന്നിൽ ശറഉ വന്നു പക്ഷെ ഇഖ്ലാസ് വന്നില്ല, അതും കബൂലാവൂല. ഉദാഹരണത്തിന് തഹജ്ജുദ് നിസ്കാരം സുന്നത്ത്, ശറഇയിലുള്ള ഒരു അമലാണ്, ഇബാദത്ത്. ഒരാൾ കൃത്യമായി നിർവഹിക്കുന്നു, ഇയാൾ ചെയ്ത് തെറ്റാന്ന് പറയാൻ പറ്റും? ഇല്ല. എന്തുകൊണ്ട്? ശറഇയിലുള്ളത് കൊണ്ട്. ചങ്ങായി ചെയ്തെന്തിനാ? പിറ്റേന്ന് രാവിലെ മാർക്കറ്റിൽ വന്നിട്ട് ഞാൻ ഇന്നലെ തഹജ്ജുദിന് എണീച്ചപ്പോ എന്ന് പറയാ, കാണിക്കാൻ വേണ്ടിട്ടാ. ഇതിൽ ഇഖ്ലാസ് പോയി, അതുകൊണ്ട് ഈ അമൽ സ്വീകാര്യമല്ല. ശറഇയ പക്ഷെ ഇഖ്ലാസ് ഇല്ല. അതേസമയം ഒരാൾ മൗലീദ് കഴിക്കാം റബീഉൽ അവ്വൽ മാസത്തിൽ, എന്തൊരു ഇഖ്ലാസോടെയാ അല്ലേ? എന്തൊരു ഇഖ്ലാസോടെയാണ് ഈ മൗലീദിന്റെ പാട്ടുകൾ നമ്മൾ പാടുക? നമ്മുടെ നാട്ടിലെ വയസ്സന്മാരെ നമ്മൾ നോക്കിയാൽ മതി, അന്ന് പ്രത്യേകിച്ച് പള്ളിയിലേക്ക് പോയി ചീരണി കൊണ്ടുപോയി, പെണ്ണു പിന്നെ വീട്ടിലെ പെണ്ണുങ്ങള് ചീരണി പള്ളിയിലേക്ക് കൊടുത്തുവിടുന്ന ബഹുമാനാർത്ഥമല്ലേ? നിഷ്കളങ്കമായി നല്ല ഇഖ്ലാസോടെ അല്ലേ? പക്ഷെ അമൽ ചെയ്തത് ശായിലില്ലാതെ പോയി. ഇഖ്ലാസുണ്ട്, ശറഇ ഇല്ലാത്ത ഒരു അമലാണ് എന്ന് മനസ്സിലാക്കാൻ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയട്ടെ. ഈ മൗലീദിന്റെ മങ്കൂസ് മൗലീദ് ഉണ്ടല്ലോ, അതാണല്ലോ റബീഉൽ അവ്വൽ മാസം വരുമ്പോ ഓതുക മങ്കൂസ് മൗലീദ്. ഒരു കോമഡി ഉണ്ട്, കോമഡി എന്ന് പറഞ്ഞാൽ ഒരു ഒരു അല്പം ചെറുപ്പക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാല്, ഈ മൗലീദിന്റെ കിതാബ് ഫുള്ളൊന്ന് പരിഭാഷ വായിച്ചാൽ ജെയിംസ് ബോണ്ട് തോറ്റു. അമ്മാതിരി കഥകളാണ്, ഇതാരെ തലയിൽ വന്ന കഥയാണെന്ന് മനസ്സിലാവുന്നില്ല. അർത്ഥം വായിക്കണം നിങ്ങൾ, വെറുതെ ഇങ്ങനെ കേട്ടുപോയാ പോരാ, പഠിക്കണ്ടേ? എത്ര കാലം ഇങ്ങനെ പഠിക്കാണ്ട് ജീവിക്കാം? എത്ര കാലം ആരോ പറയും പോലെ ജീവിക്കാം? നമുക്ക് നമ്മുടേതായിട്ട് ജീവിതം വേണ്ടേ? മങ്കൂസ് മൗലീദിന്റെ ഒരു ഹിക്കായത്തും ഒരു വരി, ഒരു ഹിക്കായത്തും ഒരു പാട്ടും
ചെറിയൊരു ഒരു ഒരു ഉദാഹരണത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഇനി നിങ്ങൾ പോയിട്ട് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടാവും പള്ളിയിലൊക്കെ പാടാൻ, ഉസ്താദിനോട് ചോദിക്കണം അർത്ഥം. ചോദിച്ചേ പറ്റൂ, എന്റെ പൊന്നു ചെറുപ്പക്കാരെ എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ ചോദിച്ചേ പറ്റൂ. ഉസ്താദേ, ഇത് ഓദിന്റെ പേരിൽ ഇതൊരു സാലിഹായ ശറഈയായ അമലാണ്, കൂലി കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ലയോ? മതി, കേട്ടോളൂ. വിഷയം ഞാൻ പറഞ്ഞു വന്ന എവിടെയെന്ന് ഓർമ്മയുണ്ടോ? അവിടുന്ന് പോയി പോലോ റസൂലുള്ളാഹി തങ്ങളെ പറ്റി പറഞ്ഞു വന്നതാ. വറുവിയ ഐ യഹ്യ ഇബ്നു ഉർവ, ഖുർആൻ അല്ല പിന്നെന്താണ്? ഇത് സാധാരണക്കാർ കേൾക്കുമ്പോ ഭയങ്കര ചില പെണ്ണുങ്ങളെ തലമേ തട്ടോലെ എടുത്തിടും. കാരണം എന്താ? ഖുർആനെ കാണുമ്പോൾ ഇല്ലാതെ വിചാരം. ഇത് മങ്കൂസ് വലിദിന്റെ ഹിക്കായത്താണ്. വറുവിയ ഐ യഹ്യ ഇബ്നു ഉർവ, യഹ്യ ഇബ്നു ഉർവയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അന്ന ഖുറൈശൻ കാനു ഇൻദ സ്വനമിൻ മിൻ അസ്നാമിഹിം, അങ്ങോട്ടും കൂടി തെറ്റൊക്കെ വരാട്ടോ, പഴയ ഓർമ്മയിൽ പറയാ. ഖുറൈശികളിൽപ്പെട്ട ചിലർ അവരുടെ ഒരു വിഗ്രഹത്തിന്റെ അടുത്തായിരുന്നു. ആ ദിവസത്തെ അവർ ഒരു പെരുന്നാളായി ആഘോഷിക്കാറുണ്ട്. ഒട്ടകങ്ങളെ കറുക്കും, നല്ലോണം തിന്നും, നല്ലോണം കുടിക്കും, കളിതമാശകളായിട്ട് രസിക്കും. ഇന്നറക്കലുണ്ടോ? ഇന്നറക്കലുണ്ടോ? ഇല്ലയോ? ഒട്ടകത്തിന്? ഇന്ന് പോത്തിന്? അന്ന് ഒട്ടകത്തിന്. അന്ന് നല്ലോണം തിന്നും ഒട്ടകത്തിന്റെ ഇറച്ചി റൊട്ടിയും, ഇന്നോ പോത്തിന്റെ ഇറച്ചിയും നെയ്പ്പത്തിലും. അന്ന് നല്ലോണം കുടിക്കും. അന്ന് അവര് കുടിച്ചെന്താ? അവര് കുടിച്ചതാ കള്ളാണ്. ഇന്ന് അതില്ല. അള്ളാഹു കാക്കട്ടെ മുസ്ലിം ഉമ്മത്തിനെ. ഈ പോക്ക് പോയാൽ അതിവിദൂരമല്ല. ഇന്ന് സർവത്ത് കിട്ടും അല്ലേ? കളിതമാശകളുണ്ടോ ഇന്ന്? നബിദിനാഘോഷ പരിപാടികളില്ലേ? സെയിം ടു സെയിം, മിയ മിയ അറബികൾ പറയുമ്പോൾ. അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് കിട്ടും. നമുക്ക് പറയാനേ പറ്റൂ ചങ്ങായിമാരെ. നിർബന്ധിക്കാനോ അടിച്ചേൽപ്പിക്കാനോ ഒന്നും നമ്മൾ ചെയ്യാറല്ല. പറയുക, ഓർമ്മപ്പെടും. അങ്ങനെ അവരെല്ലാവരും കൂടി വിഗ്രഹത്തിന്റെ ചുറ്റുഭാഗത്ത് ആരാധനയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്ന പെരുന്നാളിന്റെ ദിവസം. ഒരു ദിവസം പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി എല്ലാവരും വിഗ്രഹത്തിന്റെ അടുത്ത് ഒരുമിച്ചുകൂടി ആഘോഷ പരിപാടി അറക്കാൻ വേണ്ടി ഒട്ടക അപ്പുറത്തുണ്ട്. തിന്നാനുള്ള ഭക്ഷണം ഇപ്പുറത്ത് റെഡിയാവുന്നു, ഇവിടെ കുടിക്കാനുള്ള സാധനം റെഡിയാവുന്നു, ഇവിടെ കളി തമാശ ശരി എല്ലാം റെഡിയാ. പെട്ടെന്ന് ആരാധനാ മൂർത്തിയായ വിഗ്രഹം വീണു. വീണു. പൂജാരി ഓടി വന്നിട്ട് എടുത്തു വെച്ചു. അവര് കണ്ടാൽ നടക്കടാ, ആര് കണ്ടാൽ? ആരാധിക്കാൻ വന്നവര് കണ്ടാൽ നടക്കടാ, ഓടി വന്ന് എടുത്തു വെച്ചു. രക്ഷ. പിന്നെയും പോയി, പിന്നെടുത്തു വെച്ചു, പിന്നെയും പോയി, പിന്നെയും വെച്ചു. മൂന്ന് പ്രാവശ്യം ഇത് ആവർത്തിച്ചു. നേരെ നിൽക്കുന്നില്ല, എല്ലാരും കൂടി നിൽക്കുകയാണ്. ഫഖാല ഉസ്മാൻ ബിനുൽ ഹുവൈരിസ്, ഫഖാല ഉസ്മാൻ ബിനുൽ ഹുവൈരിസ്. ഖതീബ് പറയാം. അപ്പൊ നാട്ടുകാർ എന്ത് പറയും? അറബി പേരിട്ട് എന്താ പറയാ സാധാരണ? റളിയല്ലാഹു അൻഹു പറയോ ഇല്ലയോ? പറഞ്ഞ എത്ര ആളുണ്ടോ ഈ കൂട്ടത്തിൽ? ഇവനൊക്കെ ചേർത്ത് പറയുമ്പോൾ അറബി പേരാണ്. സഹാബാക്കൾ അവനെ ചാൻസ് ഉള്ളൂ. കാരണം എന്താ? മൗലിദ് കിതാബല്ലേ? റസൂലുള്ളാഹി തങ്ങളുടെ ഹുബ്ബിന്റെ പേരിൽ വായിക്കുന്ന കിതാബല്ലേ? ആരാണ് ഈ ഉസ്മാൻ ബിനുൽ ഹുവൈരിസ്? പറയ പള്ളിയിലെ ഖതീബ്ക്കാണ് ചോദിക്കണം. ചെറുപ്പക്കാർ അറിയണ്ടേ? ഒരു സാലിഹായ അമല എന്ന് പറഞ്ഞു വെറുതെ ചെയ്ത് കുറ്റം വാങ്ങാൻ പറ്റുമോ? തൗഹീദിനു വേണ്ടിയുള്ള പള്ളിയുടെ മിഹ്റാബിൽ വെച്ച് ഉസ്മാൻ ബിനുൽ ഹുവൈരിസ് എന്ന പച്ച മുശ്രിക്കിനല്ലേ തർബിയത്ത് പറഞ്ഞത്? അയാൾ ഖുസൈ ഗോത്രത്തിന്റെ അമ്പലത്തിലെ പൂജാരിയായിരുന്നില്ലേ? അയാൾക്ക് തർബിയത്ത് പറയാൻ, അള്ളാഹു അയാൾ തൃപ്തിപ്പെടുത്തി എന്ന് പറയാൻ എങ്ങനെയാ മുസ്ലിമാന് കഴിയുക? എന്തിനാ ചങ്ങാതിമാർ ഇതൊക്കെ മറച്ചു വെക്കുന്നത്? ഉസ്മാൻ ബിനുൽ ഹുവൈരിസ് ഖുസൈ ഗോത്രത്തിന്റെ അമ്പലത്തിലെ പൂജാരിയ. ഇയാളെ പറ്റി കിട്ടാൻ ഞാൻ ഒരുപാട് തിരക്കി. കാരണം സഹീഹ് ബുഖാരിന്റെ ഒരു റാവിയുണ്ട്, പിന്നെ പിന്നെ മാലിക് ബിനുൽ ഹുവൈരിസ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് ഡൗട്ടായി, ഇനി അതിൽപ്പെട്ട വല്ലതായിരിക്കോ പാരമ്പര്യം. ഒരുപാട് തിരക്കി കിട്ടിയപ്പോ അറിയോ, ഇവിടെ ബഹ്റൈനില്
താരീഖ് റസൂലുള്ളാഹി തങ്ങളുടെ ജീവിത ചരിത്രത്തിന്റെ ഒരു ക്ലാസ് ഉണ്ട്. അതിങ്ങനെ എടുത്തെടുത്ത് വന്നപ്പോ മക്കയിൽ റസൂലുള്ളാഹി തങ്ങൾ നബിയായി വരുന്നതിന്റെ മുമ്പ് തൗഹീദിനെ പറ്റി മനസ്സിലാക്കിയ ചില ആൾക്കാരുണ്ട്, മൂന്നോ നാലോ ആൾക്കാർ. അതിലൊന്ന് ഇയാളാ, ഉസ്മാൻ ഇബ്നു ഹുവൈരിസ്. ഇയാൾ എന്താ ചെയ്യുന്നറിയോ, റസൂലുള്ളാഹി തങ്ങൾ നബിയായി വന്ന് പ്രബോധനം തുടങ്ങിയപ്പോൾ റോമിലേക്ക് നാടുവിട്ടു. റോമിന്റെ രാജാവ് ക്രൈസ്തവനാണ്, ക്രിസ്തു മതമാണ് റോമിന്റെ മതം. അവിടെ ചെന്ന് ക്രിസ്തു മതം സ്വീകരിച്ച് റോം സൈന്യത്തിന്, ഈ അറബി സൈന്യത്തിന്റെ അറബി നാടിന്റെ മുക്കും മൂലയും പരിചയപ്പെടുത്തി കൊടുത്ത് പിൽക്കാലത്ത് മുസ്ലിം സേനകൾക്ക് റോമിലേക്ക് പോവാ, റോമിലേക്കുള്ള പടയോട്ടത്തിനിടയിൽ വന്ന ഒരുപാട് വിഷമകഥകളും പ്രയാസങ്ങൾക്കും കാരണക്കാരനായി ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് എന്ന മുശ്രിഖ് നസ്രാണി. അയാൾക്ക് വേണ്ടി നമ്മുടെ മഹല്ലി ജമാഅത്തിന്റെ പള്ളിയിൽ എന്ത് കിട്ടി? റളിയല്ലാഹു അൻഹു. ഇത് സാലിഹായ അമല, കൂലി കിട്ടോ അല്ല അടി കിട്ടോ? അല്ലാഹു മനസ്സിലാക്കാൻ തോഫിക്കറേ. പക്ഷെ ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് എന്താ പറഞ്ഞറിയോ, അയാ സാനമൽ ഈദിൽ ലദീ സഫ ഹൗലഹു സനാദീദു മിൻ വഫദിൻ ബഈദിൻ വമിൻ ഖുറബി تنكست مقلوبا فماذا كقل لنا فمن حزننا قدرت العير بالسحب وإن كنت وإن كنت اللي انت لقيت بولينا بتيلا باطا انت باطا ده നമ്മുടെ സലാത്തും തസ്ലീമും എന്ന് ജവാബ് പാടിയല്ലോ, കൂലി കിട്ടാനല്ലോ ഇതൊക്കെ നാട്ടിലെ ആൾക്കാരും വയസ്സന്മാരും ചെറുപ്പക്കാരൊക്കെ ചെയ്തത്. അതിന്റെ അർത്ഥം എന്താണ്? എന്റെ പൊന്നു ചങ്ങാതിമാരെ, ഇത്രയും വർഷക്കാലത്തിനിടയിൽ ഒരിക്കലെങ്കിലും പള്ളിയിലെ ഇമാമിനോട് നമ്മുടെ റസൂലുമാരോടുള്ള സ്നേഹത്തിന്റെ പേരിൽ പാടുന്ന പാട്ടല്ലേ ഒന്ന് അർത്ഥം പറഞ്ഞ ഉസ്താദ് ചോദിച്ചോ. അതിന് പിന്നെ നമ്മളെ കുറ്റം പറയാ, നിങ്ങൾ ചോദിക്കത്തില്ലേ കുഴപ്പം, അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന മനസ്സിലാവാത്തത്. ചോദിക്ക്, പഠിക്ക്, അറിയേ. എന്നിട്ട് എന്റെ ചങ്ങാതിമാരെ, തെറ്റുകളിൽ നിന്ന് മാറി യാഥാർത്ഥ്യത്തിന്റെ രാജപാതയിലേക്ക് വാ. അയാ സാനമൽ ഈദിൽ ലദീ സഫ ഹൗലഹു, അയാ സാനമൽ ഈദ്, ഹേ നമ്മുടെ പെരുന്നാളിന്റെ വിഗ്രഹമേ. ഖതീബ് വിളിച്ച അള്ളാനെ, ഇതിങ്ങനെ വിളിക്കുമ്പോ വയസ്സന്മാരൊക്കെ തലയിൽ തലയൊക്കെ ചെങ്കെട്ടി കണ്ണൊക്കെ മൂലോട്ടാക്കി, ഭയങ്കര ഭവ്യത, ഭയഭക്തി. പെണ്ണുങ്കം പുലക്കുന്ന തലയിൽ തട്ടു വിട്ടു. ഖതീബ് പറഞ്ഞ പാട്ടിനർത്ഥം, ഹേ നമ്മുടെ ഉത്സവത്തിന്റെ ദൈവമേ, ബിംബമേ, അതിന്റെ ചുറ്റുപാടത്തും ഒരുമിച്ചുകൂടിയിട്ടുണ്ട്, അണിയണിയായി നിന്നിട്ടുണ്ട്. സ്വനാദീദു മിൻ വഫദിൻ ബഈദിൻ വമിൻ ഖുറബി, വിദൂരത്തുള്ളതും അടുത്തുള്ളതുമായ ഒരുപാട് ആരാധകരും പ്രമാണിമാരും നിവേദിത സംഘങ്ങളും വന്ന് നിന്നിട്ടുണ്ട് ആ സമയത്താണ്. തനക്കസ്ത സാഗിറ, നീ തലയും കുത്തി വീണത്, പിമ്മമേ എന്തിനാ നീ വീണത്, ഒന്നെണീച്ച് നിന്നൂടെ. വഇൻ കുന്ത മിൻ ദംബിൻ അതൈനാ ഫഇന്നനാ നബൂ ബിഖറാരിൻ വനൽവി അനിൽ ദംബി. ഇത് ഞാൻ പാടിയാ, നിങ്ങൾ എന്താ പാടുക ജവാബ്? സലാത്തുൻ വതസ്ലീമുൻ വഅസ്കാ തഹിയതി على المصطفى المختار خير البريه. എന്തിനാ കുഞ്ഞാ കുഞ്ഞാ കൂടെ കുഞ്ഞാനാ, ഞാൻ വരുമ്പം ചിസ്റ്റ് ഇങ്ങനെ ചിരിക്ക. ഞാൻ ചോദിച്ചു എന്താ ചിസ്റ്റ് ചിരിക്കുന്നത്? ഒന്നുമില്ല, അയാൾ ചിരിക്കുന്നത് കണ്ടിട്ടാണ്. ഇങ്ങനെയാ ജവാബ് പറയണത്? കഴിഞ്ഞ മുമ്പ് പറഞ്ഞ എന്താന്ന് മനസ്സിലാണ്ടേ? നമ്മളൊന്നും മനുഷ്യന്മാരല്ലേ, നമ്മളൊന്നും മനുഷ്യന്മാരല്ലേ. അതപ്പുറത്തെ വാക്ക് ഞാൻ പറയുന്നില്ല, അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്കരട്ടെ. ഒരാളിങ്ങനെ പാടുമ്പോ ജവാബ് അങ്ങനെ മാറി കൊടുക്കല. അർത്ഥം എന്താ അറിയോ? പറ്റോളൂ. വഇൻ കുന്ത മിൻ ദംബിൻ അതൈനാ ഫഇന്നനാ, ഹേ ബിംബമേ, ഹേ ദൈവമേ, നീ ആരാധകരുടെ മുമ്പിൽ തലകുത്തി വീണത് നമ്മൾ ചെയ്ത എന്തെങ്കിലും തെറ്റിന്റെ പേരിലാണോ?
എന്തെങ്കിലും കുരുത്തക്കേടിന്റെ പേരിലാണോ എങ്കിൽ തീർച്ചയായും ഞങ്ങളിതാ നബൂബിഖുറാനിൻ വനൽവി അലിൽ ലംബി, ദൈവമേ നമ്മുടെ പാപങ്ങളിൽ നിന്ന് മാപ്പ് ചോദിക്കുന്നു, നമ്മളിതാ ഒഴിവാവുകയാണ്, ഇനി ഒരു തെറ്റും ചെയ്യൂല ദൈവമേ, ഒന്നെണീറ്റ് നിന്നാലും. ഖതീബ് പാടി. അപ്പൊ മുസ്ലിമീങ്ങള് കൊള്ളാം. സലാത്തുൽ വ തസ്ലീമുൽ വാസിക തഹിയതി. കുറ്റക്കാരി മുജാഹിദീങ്ങളോ അല്ല നാട്ടിലെ മറ്റു ഉസ്താദന്മാരോ? നിങ്ങൾ പറ നമ്മളെന്തിനാ ഈ പാവങ്ങളെ ബോംബറിയും? നമ്മൾ കുറ്റം ചെയ്തോ? വേണ്ടാത്ത വല്ലതും പറഞ്ഞോ? എന്റെ പൊണ്ടി ചങ്ങാതിമാരെ, മുസ്ലിമീങ്ങൾക്ക് ആരംഭപ്പൂവിനെ മനസ്സിലാക്കി തരികയല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളൂ? ഇതൊക്കെ അബദ്ധമാണ്, ചിർക്കിന്റെ വാക്കല്ലേ. ഏതോ ഏതോ കുസൈ ഗോത്രത്തിന് അമ്പലത്തിലെ പൂജാരി ഓൻ വിളിക്കുന്ന ദൈവത്തിനെ വിളിച്ച് പാടിയ പാട്ട് മെഹ്റാബിൽ പാടിയാൽ അമല സ്വാലിഹാകുമോ? എന്നാ പിന്നെ ഈസി അല്ലേ മറ്റേ പാട്ട് പാടിക്കൂടാ പള്ളിയിൽ? വേറെ കഥ കേട്ടോ, വെറുതെ ചുമ്മാ കേട്ടോ, രസമല്ലേ. വേറൊരു മുരുദിന്റെ കിതാബുണ്ട്, എന്താ അറിയോ? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലനെ പറ്റിയുള്ള മുരുദ്. ഞാൻ എപ്പം പറയുന്ന ഒരു കാര്യം, ചിലപ്പോ നിങ്ങൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ കേട്ടോളൂ, തൗബ ചെയ്യാനാട്ടോ. എനിക്കും നിങ്ങൾക്കും ഒരേപോലെ ദീനുൽ ഇസ്ലാമിലേക്ക് മടങ്ങി വരാൻ ആത്മാർത്ഥതയുണ്ടെങ്കിൽ എന്റെ പൊന്നു ഗ്രാമവാസികൾ കേട്ടോളൂ, ഒരു സംഭവം. സിദ്ദീഖ് മൗലിദ് എന്താ കഥ എന്നറിയോ? നിങ്ങൾക്ക് വായിക്കാൻ കാണും, പോയി ചോദിച്ചാൽ മതി. സിദ്ദീഖ് മൗലിദിൽ വായിക്കാം, ഖലഖല്ലാഹു നാമൂസ അലഅള. അല്ലാഹു നാമൂസ്, നാമൂസര ജിബ്രീൽ, ജിബ്രീലിനെ സൃഷ്ടിച്ചു പടച്ച തമ്പുരാൻ. കുറെ ജിബ്രീലിന്റെ വിശദീകരണം, വീണ്ടും സൃഷ്ടിയാ. ജിബ്രീലിനെ സൃഷ്ടിച്ച് കഴിഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, ജിബ്രീൽ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയണം. ആര് കൽപ്പിച്ചു? അല്ലാഹു. ആരോട്? അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയോട്. അപ്പൊ ജിബ്രീൽ പറഞ്ഞത്രേ, ഇതൊന്നും ഇല്ല കേട്ടോ, കളവാണ്, എന്നാലും പറയാ. അപ്പൊ ജിബ്രീൽ പറഞ്ഞത്രേ, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ, മുഹമ്മദുർ റസൂൽ പറയാൻ എന്നെ കിട്ടില്ല. അല്ലാഹു പറഞ്ഞു, ജിബ്രീൽ പറ, ഈ ഞാൻ കൽപ്പിക്കുന്നല്ലേ. അപ്പോഴും ജിബ്രീൽ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, മുഹമ്മദ് റസൂൽ പറഞ്ഞു, വേണമെങ്കിൽ മതി. മുദരിസ് മുത്തല്ലിയോ, ഞാൻ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാം, മുഹമ്മദ് റസൂൽ പറയില്ല. ജിബ്രീൽ മുഴുവനായിട്ട് പറ, ഇല്ല ഒറ്റം ഞാൻ പറയും, ബാക്കി ഞാൻ പറയില്ല. ഇപ്രകാരം 70,000 പ്രാവശ്യം വിശ്വസിക്കാൻ പറ്റുമോ? മുസ്ലിമിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ പറ്റുമോ? 70,000 പ്രാവശ്യം പടച്ചോൻ കൽപ്പിക്കുക ജിബ്രീലിനോട്, ജിബ്രീൽ കൽപ്പന നിരസിക്കുക. വെള്ളരിക്കപ്പെട്ടണം. ഓഹോ, നീ അനുസരിക്കൂല അല്ലേ? ശരിയാ കഥ നോക്കുമ്പോ, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ റൂഹ്, അദ്ദേഹം ഇല്ല, അദ്ദേഹത്തിന്റെ റൂഹ് ഇതവിടെ ഇല്ലേ സംഭവം, റൂഹുണ്ട്. അല്ലാഹു വിളിച്ചു, സിദ്ദീഖുൽ അക്ബറിന്റെ റൂഹിനെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ട് ജിബ്രീൽ കേൾക്കുന്നില്ല. അങ്ങനെ ഞാൻ 70,000 പ്രാവശ്യം പറഞ്ഞിട്ടും ജിബ്രീൽ, ഞാൻ കളവറയിലോട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റൂ, ഞാൻ 70,000 പ്രാവശ്യം പറഞ്ഞിട്ടും ജിബ്രീൽ കേൾക്കുന്നില്ല, നിങ്ങളൊന്ന് പറയോ. നഊദു ബില്ലാഹ്, നിങ്ങളൊന്ന് പറയോ. സ്ട്രോങ് ആയി അബൂബക്കർ സിദ്ദീഖിന്റെ റൂഹിന്. ജിബ്രീൽ അല്ലാഹ് പറഞ്ഞ പോലെ പറഞ്ഞോളൂ, അതാ നല്ലത്, ഇല്ലെങ്കിൽ നിന്നെ നശിപ്പിച്ചു കളയൂ, എത്രയും പെട്ടെന്ന് പറഞ്ഞോളൂ. അബൂബക്കർ സിദ്ദീഖിന്റെ റൂഹ് വന്ന് പറഞ്ഞപ്പോഴേക്കും ജിബ്രീൽ വറക്കാൻ തുടങ്ങി. വറച്ച് വറച്ച് ജിബ്രീൽ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്തു പറയുന്നു? ഇത് വിശ്വസിച്ചവൻ മുസ്ലിമോ കാഫിറോ? ഒറ്റ വാക്കിൽ മറുപടി പറ. ഞാൻ പറയും കാഫിറാണ്, കാഫിറാണ്. രണ്ട് കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, ഒന്ന് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൊച്ചാക്കി. അല്ലാരാ? മാ ഖദറുല്ലാഹ ഹഖ ഖദരി, നിങ്ങൾ അല്ലാഹനെ അറിയേണ്ട പോലെ അറിഞ്ഞിട്ടില്ല. 70,000 പ്രാവശ്യം അല്ലാഹ് പറഞ്ഞു കേട്ടില്ല,
സിദ്ദീഖുൽ അക്ബറിന്റെ റൂഹ് ഒരു പ്രാവശ്യം പറഞ്ഞപ്പോ കേട്ടു. ഇപ്പൊ വില്ലാണാരാ? അല്ലാഹു റൂഹോ? റൂഹിനെ വലുതാക്കി, അല്ലാഹിനെ ചെറുതാക്കി. അവൻ കാഫിറാ, ഒരു സംശയവും വേണ്ട. അല്ലാഹിനെ കൊച്ചാക്കിയോ? രണ്ടാമത്തെ കാരണം, അവൻ പരിശുദ്ധ ഖുർആനെ നിഷേധിച്ചു. യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, കൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെ നഫ്സുകളെയും കുടുംബത്തെയും നരകത്തിൽ നിന്ന് സൂക്ഷിച്ചു കൊള്ളുക. ആ നരകത്തിൽ കത്തിക്കുന്നത് മനുഷ്യനെയും പാറക്കല്ലുകളെയുമാണ്. അലൈഹാ മലായികത്തുൽ ഗിലാദുൻ ശിദാദ്, ആ നരകത്തിൽ നാം കടുത്ത സ്വഭാവമുള്ള ചില മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മലക്കിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? അല്ലാഹ് അവരോട് കൽപ്പിച്ച കാര്യത്തിന് അവർ എതിരി കാണിക്കുകയില്ല. കൽപ്പിക്കപ്പെട്ടതെന്തോ അത് അതേപോലെ ചെയ്യുകയും ചെയ്യുന്നവരാണ്. ഖുർആൻ നിങ്ങൾ അത് വിശ്വസിക്കുന്നോ? അല്ല, മൗലൂദ് വിശ്വസിക്കുന്നു. ഖുർആനാണ് വിശ്വസിക്കുന്നതെങ്കിൽ ഈ കഥ പച്ചക്കള്ളമെന്ന് വിശ്വസിക്കണം. ഇതാണ് വിശ്വസിക്കുന്നതെങ്കിൽ പരിശുദ്ധ ഖുർആൻ കളവാന്ന് വിശ്വസിക്കണം. യുവർ ചോയ്സ് അല്ലേ? പറഞ്ഞാൽ നമ്മുടെ ജോലിയാണ്, അംഗീകരിക്കാൻ നിങ്ങളുടെ ജോലിയാണ്. അള്ളാഹു നല്ല തൗഫീക് തരട്ടെ എനിക്കും നിങ്ങൾക്കും. അള്ളാഹു ഹിദായത്തിന്റെ ഇസ്തിഖാമത്തിലേക്ക് അനുഗ്രഹിക്കട്ടെ.